നാം കാമത്താൽ പ്രവർത്തിക്കുന്നവരാണ്. ബ്രഹ്മം കാമത്തിന് ഓർഡർ കൊടുക്കുന്ന ആളാണ്. ഇത്രയും ജീവജാലങ്ങൾക്കൊക്കെ ചുരുളഴിയണം അല്ലേ? ഓക്കെ, ഹേ കാമ കമയ എന്ന് ഓർഡർ കൊടുക്കുന്ന അർത്ഥം. ഇതിനെയാണ് മറ്റു പ്രകാരത്തിൽ മായ എന്നൊക്കെ പറയുക. അപ്പൊ ഭഗവാൻ മായയെ തൻ്റെ വശത്തിൽ നിർത്തിക്കൊണ്ടാണ് ഈ സൃഷ്ടി ആദി ലീല നിർവഹിക്കുന്നത്, ഇവൻ അവതാരങ്ങളും സാധിക്കുന്നത്. വേറൊരു വസ്തുതയും കൂടി ചൂണ്ടിക്കാണിക്കുന്നത്, തസ്മാ സ്വാതന്ത്ര്യം കാമേഷു ബ്രഹ്മണ അതഹ നാനാപ്തകാമം ബ്രഹ്മ സാധനാന്തര അനപേക്ഷത്വാച്ച അനാപ്തകാമനല്ല ബ്രഹ്മം. പിന്നെയോ ആപ്തകാമനാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കാമങ്ങളും നിവർത്തിതനായവനാണ് എന്ന് പറഞ്ഞാൽ കാമമില്ലാത്തവനാണ്. കാമം ഇദ്ദേഹത്തെ പരിമിതപ്പെടുത്തുന്നില്ല, അതാണ് സാരം. പിന്നെയോ സാധനാന്തര അപേക്ഷയും ഇല്ല. എന്താ സാധനാന്തര അപേക്ഷ എന്ന് പറഞ്ഞാല്? കിംച യഥാ അന്യേഷാം ആത്മഭൂത അനാത്മഭൂത ധർമാദി നിമിത്ത അപേക്ഷാഹ കാമാഹ സ്വാത്മവ്യതിരിക്ത കാര്യകരണ സാധന അന്തര അപേക്ഷാഹ ച. അനാത്മഭൂതങ്ങളായിട്ടുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയുടെ കാമങ്ങൾ നിശ്ചയിക്കുന്ന ഘടകങ്ങൾ പലതാണ്. എന്തൊക്കെയാണ്? ലഭ്യമായ ശരീരം, ഇന്ദ്രിയങ്ങളുടെ ശേഷി, മനസ്സിലെ ചിന്തകൾ, ബുദ്ധിയിലെ ജ്ഞാനവിജ്ഞാനം, പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമാനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം കൂടിയാണ് ഓരോരുത്തരുടെയും കാമൺ ഡിസൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? ചിലർക്ക് കാലത്ത് നല്ല ചുട്ടുചുട്ടാ ബ്രേക്ക്ഫാസ്റ്റ്, ദോശ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ചില ദോശയുണ്ട്, പക്ഷെ അങ്ങനത്തെ ദോശ പറ്റില്ല എന്ന് പറയാ ചിലർക്ക്. പിന്നെയോ എന്താ പറയാ, ക്രിസ്പി ജീവൻ വേണം ദോശയ്ക്ക്. രണ്ട് ടൈപ്പ് ദോശയുണ്ട്, ചിലതൊക്കെ ചത്ത ദോശയാണെന്ന് പറയാ. ഇനിയും ചിലർക്കാണെങ്കിലോ പഴങ്കഞ്ഞി, പഴങ്കഞ്ഞി അല്ല എന്താ വെള്ളച്ചോറ്, ആ വെള്ളച്ചോറ്. എന്താ വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടോന്ന് അറിയില്ല, തലേദിവസത്തെ ചോറിൽ വെള്ളം ഒഴിച്ചു വെക്കുകയാണ് വെള്ളച്ചോറ്. ഈ വെള്ളച്ചോറിൽ നിശ്ചയമായിട്ടൊരു സ്പെഷ്യൽ ടൈപ്പ് ഉറുമ്പ് വരാനുണ്ട്, അത് വന്നിട്ടുണ്ടാവും. പിന്നെയോ, പിന്നെ ഒരു എന്താണ് അരി എന്ത് മുളക്, ഒരു വെളുത്ത നിറത്തിൽ ഇങ്ങനെ ചെറുതായിട്ടുള്ള ആ മുളക് വേണം. കാന്താരി അല്ല, വേറെ പാൽമുളകോ ഏതോട്ടെ, ആ മുളക് വേണം. ഉപ്പ്, ചിലർക്ക് ഇത്തിരി വളിച്ച തൈരും കൂടി ചേർന്ന ഗംഭീരയി. ഇതിപ്പോ എങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ തമോ ഗുണി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് പുളിങ്കറി മതിയെന്ന, ഈ പുളിങ്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണമൊന്നും വേണമെന്നില്ല, വെറും പുളി കലക്കിയിട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ട്, ഇന്നത് മതി. ഇങ്ങനെ തുടങ്ങി ഓരോരുത്തർക്കും എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്നുള്ളതൊക്കെ നേരത്തെ സമാഹരിതമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നത്. അച്ഛനും അമ്മയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്നർത്ഥം, മനസ്സിലായില്ലേ? അച്ഛനും അമ്മയും നേരിട്ട് പറഞ്ഞ് സ്വാധീനിക്കുന്നത് മാത്രമല്ല, പിന്നെയോ ഒരു അമ്മ ഗർഭിണിയാവുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ ഒക്കെ ഇംപ്രിന്റായിട്ട് പോകും. ചുരുക്കം പറഞ്ഞാൽ നമുക്കൊന്നും കാമിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല. കാമത്തിനനുസരിച്ച് കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ അത് വേറെ,
ഈവൻ കാമത്തിൽ പോലും നമുക്ക് സ്വാതന്ത്ര്യമല്ലേ, പിന്നെയോ അതിങ്ങനെ ഗിളു 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 ഇപ്പോഴും വരികയാണ്. സോ വി ഹാവ് ടു ആക്ട് അക്കോർഡിംഗ് ടു ദാറ്റ്. സാധനാന്തര അനപേക്ഷത്വം, സാധനാന്തര അനപേക്ഷത്വം ബ്രഹ്മത്തിനുണ്ട്, നമുക്കതില്ല. കിം ച യഥാ അന്യേഷാം ആത്മബോധ ധർമാദിനിമിത്ത അപേക്ഷാഹ. ധർമ്മ ആദിനിമിത്തം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തൊക്കെ ഘടകങ്ങൾ തീരുമാനിക്കുന്നു. പ്രകൃതി, പ്രകൃതി ബലവതിയാണ് എന്ന് മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ പരിചയപ്പെടുത്തി തരും. എന്താ പ്രകൃതി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ജന്മത്തിലെ സംസ്കാരം മുഴുവൻ ഈ ജന്മത്തിൻ്റെ ഏർലി മോർണിംഗിൽ അവൈലബിൾ ആവുന്നതാണ് പ്രകൃതി. അത് വളരെ ബലവതിയാണ്, അതാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെങ്ങനെ ഇരിക്കണം. കാമാഹ സ്വാത്മവ്യതിരിക്ത കാര്യകരണ സാധന അന്തര അപേക്ഷാച്ച. ഇതുപോലെ തന്നെ തന്നിൽ നിന്ന് വ്യത്യസ്തമായ പല ഘടകങ്ങളും കാമ സാക്ഷാത്കാരത്തിന് ആവശ്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണമെങ്കിലേ എന്തൊക്കെ ഘടകങ്ങളെ ആശ്രയിക്കണം, റൈറ്റ്? കാമ നിവൃത്തിക്കും, അതെ, പല ഘടകങ്ങളെ ആശ്രയിക്കണം. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ സംഭാരങ്ങൾ ഒരുക്കിയിട്ടാണ്. ഒരു വീട് പണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അയ്യോ, ഒരു ജന്മം തന്നെ തൊലയും എന്ന് പറയും ഒരു വീടിൻ്റെ പിറകെ പോയാൽ, അല്ലേ? സാധനാന്തരം. ന തഥാ ബ്രഹ്മണഃ നിമിത്താദി അപേക്ഷത്വം. ഇങ്ങനെ ഒരു പ്രകാരങ്ങളെയും ആന്തരികമാകട്ടെ ബാഹ്യമാകട്ടെ ബ്രഹ്മം ആശ്രയിക്കുന്നില്ല. എന്താ കാരണം? കിം തർഹി സ്വാത്മന അനന്യ. എല്ലാം ബ്രഹ്മത്തിൽ അനന്യമായിരിക്കുന്നു, അന്യമായ ഒന്നിനെയും അപേക്ഷിക്കുന്നില്ല. വ്യത്യാസം മനസ്സിലായോ? ഈ വ്യത്യാസത്തെക്കുറിച്ച് ഒരു ചർച്ചയും കൂടി ആവാൻ തോന്നുന്നു. എന്താ ചർച്ച? നമുക്ക് കാമങ്ങളുണ്ട്, ഓക്കെ. ബ്രഹ്മവും കാമിക്കുന്നു. നമ്മുടെ കാമത്തിൻ്റെ സ്ഥിതി എന്താ? അത് ഇവിടെ ശങ്കരാചാര്യർ തന്ന സൂചന അനുസരിച്ച് അശുദ്ധം ആയിരിക്കണം. കാരണം ബ്രഹ്മത്തിൻ്റെ കാമത്തെ എന്താ വിശേഷിപ്പിച്ചത്? വിശുദ്ധം. ഓക്കെ, അപ്പം നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ പുരോഗമിക്കുന്നതിന് വേണ്ടി കാമനിരാകരണം എന്ന് പറയുന്നതിനേക്കാൾ കാമശുദ്ധീകരണം എന്ന് ലക്ഷ്യമാക്കാം. എന്ന് പറഞ്ഞാൽ, ഡോണ്ട് സേ നോ ടു യുവർ കാമാസ്. നമ്മുടെ ആഗ്രഹങ്ങളോട് നോ എന്ന് പറയണ്ട. പിന്നെയോ നമുക്ക് എന്ത് ചെയ്യാം? ബ്രഹ്മത്തിനും കാമുണ്ടല്ലോ, അപ്പം എനിക്കും ആവാം. പക്ഷേ ഇത് അശുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു, അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ആലോചിക്കാവുന്ന ഒരു വസ്തുത, ബ്രഹ്മകാമം എങ്ങനെയാണ് ശുദ്ധമായിരിക്കുന്നത്? അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ബ്രഹ്മം എന്ത് കാമിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കണ്ടെത്താൻ കഴിയും. എന്താ ബ്രഹ്മം കാമിക്കുന്നത്? സർവജീവി കർമ്മ അപേക്ഷയാണല്ലോ ബ്രഹ്മത്തെ കൊണ്ട് കാമിപ്പിച്ചത്. ഓക്കെ, അത് നമ്മൾ നമ്മുടെ കാമത്തിൽ അപ്ലൈ ചെയ്താൽ മതിയോ? അപ്പൊ കുറെ കൂടി സ്വാസ്ഥ്യത്തിലേക്ക് പോകാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ കാമത്തെ ധർമ്മ അവിരുദ്ധം ആക്കുക, ധർമ്മവിരോധി അല്ല എന്ന് ഉറപ്പുവരുത്തുക. ധർമ്മം എന്ന് പറഞ്ഞാലോ, ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സുസ്ഥിതിയുമായി ബന്ധപ്പെട്ടത്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഓക്കെ, ഇങ്ങനെ സ്വന്തം താൽപര്യ നിർവഹണത്തിൻ്റെ തിരക്കിൽ പെടുന്നതിന് പകരം ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹസി. ലോകസംഗ്രഹം ഉദ്ദേശിച്ച് കാമനകളെ സപ്ലിമേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക.
അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കണത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിനൊക്കെ ഉപകാരമാവട്ടെ വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ കാമനകളെ ശുദ്ധീകരിക്കാൻ ഉത്സാഹിച്ചാൽ ഇവിടെ തരുന്ന ഒരു സൂചന നമുക്കും പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇനി മറ്റൊരു സൂചനയുണ്ട്, അതും ഈ നിലയിൽ പരിഗണിക്കാം നമുക്ക്. ഇരിക്കട്ടെ, നമ്മൾ അവിശുദ്ധ കാമികളായിട്ട് കഷ്ടപ്പെടാൻ ഇടവരുന്നു. മഹാഭാരതവും രാമായണവും രണ്ട് ഇതിഹാസങ്ങൾ, ക്രോധത്തിൻ്റെയും കാമത്തിൻ്റെയും അവിശുദ്ധത, അതിനെയാണ് വളരെ എന്താ പറയുക എലോബറേറ്റ് ആയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വികാരങ്ങളെയൊക്കെ വിശുദ്ധമാക്കാൻ മനസ്സ് വയ്ക്കണം. ഈ വികാരങ്ങളെ വിശുദ്ധമാക്കിയെടുക്കാൻ മനസ്സ് വയ്ക്കണം. ഇതാണ് കർമ്മയോഗവും ഒക്കെ ആയിട്ട് ഉപദേശിക്കുന്നത്. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമഹ അഹമസ്മി. ഭൂതജാലങ്ങളിൽ ധർമാനുസാരിയായിട്ടുള്ള കാമനകളൊക്കെ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവരിലൂടെ ഞാനാണ് കാമിക്കുന്നത്. അങ്ങനെയല്ലേ? അപ്പൊ കാമനകളൊക്കെ ഭഗവാന്റെ കാമനകളാക്കാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം എന്നർത്ഥം. മനസ്സ് വയ്ക്കാം. ഭഗവാൻ പറയുന്നുണ്ട്, നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവച കർമ്മണി. എനിക്ക് പ്രാപിക്കേണ്ടതായിട്ടൊന്നുമില്ല, എന്നിട്ട് ഞാൻ കർമ്മം ചെയ്യണം. അപ്പൊ കർമ്മം ചെയ്യുന്നത് തെറ്റല്ല, കാമിക്കുന്നത് തെറ്റല്ല, പക്ഷെ അത് ഈ നിലയിൽ ഇണക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു ഒരു ട്യൂണിങ് മഹത്പുച്ഛം പ്രതിഷ്ഠ സമഷ്ടി ബുദ്ധിയുമായിട്ട് നമുക്ക് ഇണക്കമുണ്ടാവട്ടെ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഈ താളം കണ്ടെത്താനും പ്രായോഗികമാക്കാനും സാധിക്കും. ഇത് ഉത്സാഹിക്കുന്നവർക്ക് ഉള്ളിലിരുന്നു കൊണ്ട് ആം അരുത് എന്ന്, ഇങ്ങനെ ആയിക്കോളൂ, ഇങ്ങനെ വേണ്ടാട്ടോ എന്ന് നിർദ്ദേശിക്കുന്ന ഒരു സിസ്റ്റം ഉരുത്തിരിഞ്ഞു കിട്ടും. നമ്മൾ ഈ വഴിത്താരയിൽ നമ്മൾ ഉത്സാഹിച്ചു തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആം അരുത് എന്ന് നിർദ്ദേശങ്ങൾ തന്നു തുടങ്ങും. അത് അനുഭവിക്കാൻ പറ്റും. പിന്നെ അതനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. ഉള്ളൂരിൻ്റെ പ്രസിദ്ധമായ പ്രേമസംഗീതത്തിൽ ഇതിങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാൻ അരങ്ങിൽ നൃത്തമാടൻ നിശ്ചയിക്കപ്പെട്ട നടനാണ്, പക്ഷേ ആകെയുള്ളൊരു സമാധാനം എന്താ? ഭഗവാനെ അവിടുന്ന് ഉള്ളിലിരുന്നു കൊണ്ട് എങ്ങനെയാ നൃത്തം ചവിട്ടേണ്ടതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. അത് കേൾക്കാൻ ഒരാൾ തയ്യാറായി തുടങ്ങിയാൽ ഹീ ഈസ് ബ്ലെസ്ഡ്. അത് ആരും കാണാതെയാണ് സ്വകാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ശ്ലോകവും കൂടി ഓർമ്മയിലേക്ക് കടന്നു വരുന്നത്, ഭഗവത്ഗീത 13 അധ്യായത്തിൽ ഉപദ്രഷ്ട അനുമന്ത ഭർത്ത ഭോക്ത മഹേശ്വര പരമാത്മേതി ചാപ്യുക്ത ദേഹേസ്മിൻ പുരുഷ പര എന്ന് ഭഗവാൻ പറയുന്നു. അതായത് നമ്മിൽ എത്രത്തോളം സങ്കുചിത താത്പര്യങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ അവിടുന്ന് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ഭഗവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ നേതൃത്വം കയ്യിലെടുക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഭഗവാൻ കൈവശമാക്കും. രാവണനിൽ നിന്ന് രാമനിലേക്ക് അങ്ങനെയാണ് പോകേണ്ടത്, കംസനിൽ നിന്ന് കൃഷ്ണനിലേക്ക് അങ്ങനെയാണ് പോകേണ്ടത്. കംസൻ അസഹിഷ്ണുതയുടെ മൂർത്തിയായിരുന്നു. കംസൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അവർ പറയുക, അവൻ വേറൊരാളെയും സഹിക്കാൻ പറ്റില്ല. അവിടെ നിന്നും സമർപ്പണത്തിന്റെ പാതയിലൂടെ. അപ്പൊ നമ്മിലെ ഈശ്വര പ്രഭാവം കൂടുതൽ കൂടുതൽ അഭിവ്യക്തമായി വരും. ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ ഒരു ഭഗവാന്റെ സിഗ്നേച്ചർ ഉണ്ടാവും. ഹനുമന്ത ഭർത്ത ഭോക്ത മഹേശ്വര, എന്ത് ചെയ്താലും ഭഗവാന്റെ ഒരു സൈൻ. മനസ്സിലായില്ലേ? ഇത് പ്രായോഗിക ജീവിതത്തിൽ സാധിക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഭഗവാൻ അർജുനോട് പറഞ്ഞത്, നിമിത്തമാത്രം ഭവ
സവ്യസാചിൻ, നീ എൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, കിം തർഹി സ്വാത്മന അനന്യാഹ തദേതദാഹ സോ കാമയത. തുടർന്ന് പറയുന്നു, അവൻ കാമിച്ചു. സ ആത്മാ യസ്മാത് ആകാശഃ സംഭൂതഃ അകാമയത കാമിതവാൻ. ആ ആത്മാവ് ബ്രഹ്മം, ആനന്ദമയ കോശത്തിന്റെ പുച്ഛം എന്ന് പരിചയപ്പെടുത്തി തന്ന തത്വം, സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് വിശദമായി വിശ്ലേഷിച്ച് അവതരിപ്പിച്ചു തന്നില്ലേ, ആ ബ്രഹ്മം എന്ത് ചെയ്തു? അകാമയത കാമിച്ചു, പാസ്റ്റ് ടെൻസ് കാമിച്ചു. കഥം, എങ്ങനെയാ കാമിച്ചത്? ബഹുസ്യാം ബഹുപ്രഭൂതം സ്യാം ഭവേയം പലതാവട്ടെ. ബഹുസ്യാം ബഹുസ്യാം, പലത് ആവട്ടെ എന്നാണ് കാമിച്ചത്. കഥം ഏകസ്യ അർത്ഥാന്തരാൻ അനുപ്രവേശേ ബഹുത്വം സ്യാദ് ഇതി ഉച്യതേ. കഥം ഏകസ്യ അർത്ഥാന്തരാൻ അനുപ്രവേശേ ബഹുത്വം സ്യാദ് ഇതി ഉച്യതേ. ആകെ ഒന്നല്ലേ ഉള്ളൂ, അതെങ്ങനെയാ ബഹുവാവുക? അപ്പൊ എങ്ങനെയാ കാമിച്ചത്? പറയണു, പ്രജായേ യ ഉത്പാദ്യേയ, ഞാൻ പലതായി ജനിക്കട്ടെ, ഉത്പതിതമാകട്ടെ, സൃഷ്ടിക്കപ്പെടട്ടെ എന്നാണ് കാമിച്ചത്. ലെറ്റ് മീ ബിക്കം മെനി, ക്രിയേറ്റീവായിട്ട് ഞാനിങ്ങനെ ആവിഷ്കൃതമാവട്ടെ, പലതായി മാനിഫെസ്റ്റഡ് ആവട്ടെ എന്നാണ് ആഗ്രഹിച്ചത്. ഓക്കെ, നഹി പുത്ര ഉത്പത്തേ ഇവ അർത്ഥ അന്തര വിഷയ ബഹുഭവനം. നമുക്ക് മനസ്സിലാവുന്ന ഭാഷ എന്താ, ഒരാള് പലതാവുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കുറേ കുട്ടികളെ ജനിപ്പിക്കുക. അപ്പോ കാവ്യഭാഷയിൽ നമുക്ക് പറയാം, അയാൾ തന്നെയാണ് ഇയാളായത്, അതുകൊണ്ടാണ് തനയൻ എന്ന് പറയുന്നത്. തനോതി വിസ്തരതി ഇതി തനയഹ, ഹി എക്സ്പാൻസ് ഹിസ് ഫാദർ, അച്ഛനെ വിസ്തരിക്കുന്നവനാണ്, അതുകൊണ്ടാണ് തനയൻ എന്ന് പറയുന്നത് അത്രേ. ഇതുപോലെ ബ്രഹ്മം വേറെ പലതുമായിട്ട് ഇങ്ങനെ വിസ്തൃതമാവുന്നു എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും എന്ന പോലെയാണോ എന്ന്. ഓക്കെ, അങ്ങനെ ചിന്തിക്കാൻ നമ്മളെ മനസ്സ് അനുവദിക്കുന്നുള്ളൂ. പക്ഷെ പറയണു, കഥം തർഹി ആത്മസ്ഥ അനഭി സോറി അർത്ഥാന്തര വിഷയം ബഹുഭവ നഹി പുത്ര ഉത്പത്തേ ഇവ അർത്ഥാന്തര വിഷയം ബഹുഭവനം. പുത്ര ഉത്പത്തി പോലെ മറ്റൊന്ന് ഉണ്ടാവലല്ല. കുട്ടി ഉണ്ടായ അച്ഛൻ്റെ എക്സ്റ്റെൻഷനാണ്, അച്ഛൻ്റെ എക്സ്പാൻഷനാണെന്നൊക്കെ പറയാൻ തന്നെയുള്ളൂ. അയാൾ പിന്നെ അയാളുടെ പാട്ടിന് പോകും, പിന്നെ അച്ഛനെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലേ. അതുപോലെ സ്വതന്ത്രമായി വേറൊന്നായി തീരുക അങ്ങനെയല്ല. പിന്നെയോ കഥം തർഹി, പിന്നെ എങ്ങനെയാണെന്നാണെങ്കിൽ, ആത്മസ്ഥ അനഭിവ്യക്ത നാമരൂപ അഭിവ്യക്തിയ, ഈ ആത്മാവിൽ തന്നെ ഉള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള നാമരൂപാദികളെ മാനിഫെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, അഭിവ്യക്തമാക്കുന്നതേയുള്ളൂ. യത് ആത്മസ്ഥേ അനഭിവ്യക്തേ നാമരൂപേ വ്യാക്രിയതേ തഥാ വ്യാക്രിയേതേ തഥാ നാമരൂപേ ആത്മസ്വരൂപേ അപരിത്യാഗേ സ ഏവ ബ്രഹ്മണ അപ്രവിഭക്ത ദേശകാലേ സർവ അവസ്ഥാസു വ്യാക്രിയേതേ. ഇപ്രകാരം ഇൻഹറൻ്റ് ആയിട്ടുള്ള നാമരൂപങ്ങളെ അഭിവ്യക്തമാക്കുമ്പോൾ വ്യത്യസ്തമായൊരു ദേശമോ കാലമോ അന്യമായ പദാർത്ഥങ്ങളോ ഒന്നും ഉണ്ടാവണില്ല. പിന്നെയോ സർവ അവസ്ഥകളിലും ബ്രഹ്മം ബ്രഹ്മം തന്നെയായി
പരിശോഭിക്കുന്നു.